നമസ്കാരം. ഭീമാ ജ്വല്ലറി ട്രാൻഡ്രം ഒമേഗോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ബർത്ത്ഡേ വരുമ്പോൾ അവർക്ക് പ്രിയപ്പെട്ട സ്നേഹ സമ്മാനം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഏവർക്കും പ്രിയമുള്ളതാണ്. അതെ, ഇവിടെ ഒരു കേക്ക് മുറിക്കലിൽ മാത്രം ഒതുങ്ങാതെ ഒരു പുതുമയാർന്ന ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുന്നു. കാണാം കാണാം. ഞങ്ങളൊരു പുതിയ പ്രാങ്ക് ഷോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ബംഗളൂരിലാണ്. ഇത് നന്ദന, രാഖി എന്നും പറയും. രാഖിയെ എല്ലാവർക്കും അറിയാം. അപ്പോൾ രാഖിയുടെ ഫ്രണ്ടിനെയാണ് ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ആരാ കക്ഷി? അഖില. അഖില എന്ന് പറഞ്ഞൊരു കക്ഷി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന രാഖിയുടെ ഡാൻസിൻ്റെ ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാമല്ലോ അല്ലേ? ശരി. എനിക്കും ചെറുപ്പത്തിൽ നീ ഏതാ സ്റ്റൈൽ പഠിക്കുന്നത്, ഏതാ ഭരതനാട്യം പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഏതായിരുന്നു ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്താ ഞാൻ പഠിക്കുന്നത്, എനിക്ക് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ എനിക്കറിയില്ല. അപ്പോൾ ഒരു സെക്കൻഡ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഖില, ഹലോ, അക്കെ അക്കെ ഇവിടെ ഇരുന്നോടാ, ഇവിടെ ഇത്ര ഉള്ളൂ, നീ കുഴപ്പമില്ല, നീ വിട്ടു. വിമൻസ് ഓറിയൻറ്റ് പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ ഒരേ സെഗ്മെൻറ്റായിട്ട് ഒരു മൂന്നാല് സെഗ്മെൻറ്റ് ചേർന്നിട്ട് ഒരു എപ്പിസോഡ് വരുന്നു. ഇവിടെ ഇരിക്കും, പറയട്ടെ. അപ്പോൾ ഞങ്ങൾ ശരിക്കും ട്രിവാൻഡ്രത്തു നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആക്ച്വലി അവർ എൻ്റെ അടുത്ത് എന്താ പറയുക, ഈ ഇന്ന് വന്നിട്ട് ആക്ച്വലി അവർ വേറെ ഫുൾ പ്ലാൻഡായിട്ടാണ് വന്നത്. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു ഇന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആകെ ആദ്യം ഒന്ന് ഷോക്കായി. പിന്നെ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്തായാലും ഡാൻസ് അല്ലേ, ഞാനിപ്പോൾ അതന്നെ അല്ലേ ചെയ്യുന്നത്, ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പം സെൽഫായിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, നമ്മളിപ്പോൾ കുറച്ച് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇന്നത് ഇന്ന രീതിയിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു റിസോർട്ട് അല്ലെങ്കിൽ ഒരു ലേക്ക് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. ഞാൻ ആ രീതിയിലുള്ള ട്രാവലർ അല്ല. എനിക്കിപ്പോ എന്റെ നമ്മളിപ്പോ പല രീതിയിൽ ഉഴപ്പുന്നുണ്ട്, ബിസിനസ് പരമായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ട്. എന്തായാലും ഒരു വ്യക്തിയുടെ കീഴിൽ അവർ പോയിട്ടുള്ള കുറെ സ്ഥലങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസോ അത്രേ ഉള്ളൂ. എന്റെ കാര്യം, ഞാൻ ബിസിനസ് ഓഫീസിൽ നിന്ന് പോണ ആളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസുമായിട്ട് ഞാൻ ആകെ കാണും ഓഫീസ് ഹോട്ടലിൽ, അത്രേ ഉള്ളൂ. ചിലപ്പോൾ പ്രോഗ്രാംസ് ഉണ്ടാവും, ചിലപ്പോൾ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടാവും. ഈ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ക്ലാസ് മിസ്സാവാൻ പാടില്ലല്ലോ. രാവിലെ വന്ന് എന്തേ ഇത് കിടന്ന് പോണിക്കണം, ഉറങ്ങാനും പറ്റൂല. മണിയെത്രയെന്നറിയാം? കൊച്ചിനെ വിളിക്കാൻ പോ. മണിയെത്ര? 5 മിനിറ്റ് പറഞ്ഞാൽ 6:30 വരെ കൊച്ചു അവിടെ നിൽക്കുള്ളൂ. നിന്റെ 5 മിനിറ്റ് നോക്കിക്കൊണ്ട് ഇവന്മാരെ കൂടെ കൂത്താടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യം നടക്കൂല. എത്ര സമയമായി ഞാൻ പറയണമെന്നറിയാം? എത്ര സമയമായത്? രാവിലെ വന്ന് കയറിയിട്ട് നിങ്ങൾക്കൊക്കെ ഒരു അവന്യം ഇല്ലേടാ, ഒരു അവന്യം ഇല്ലേ? മാന്യമായിട്ടൊരു ഇതുണ്ടാ? അപ്പോഴേ പറഞ്ഞില്ലേ കൊച്ചിനെ വിളിക്കാൻ പോകണം, കൊച്ചിനെ വിളിക്കാൻ പോകണം നിന്റെ അടുത്ത് പറഞ്ഞടാ. അപ്പൊ കൊച്ചിനെ വിളിക്കാൻ ഞാൻ പോണോ? വയ്യാത്ത, ഞാൻ എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. എനിക്ക് സ്ഥലം അറിഞ്ഞൂടാ. സ്ഥലം അറിയാതെ ഞാൻ പോയാ ദിഗ്ഗും വെച്ചമ്മ പതിനൊന്ന് പതിനൊന്നര മതി. ഇവിടെ കിടന്ന് അവങ്ങ് ഭരിക്കുകയാണ് ഇവിടെ. ഇവിടെ കുറേ പേരങ്ങ് കയറി വീട്ടില് കിടന്നുറങ്ങി എന്നെ പിടിച്ചെഴുന്ന ഞാൻ മേക്കപ്പ് ചെയ്യണ അവ ഇവിടെ എന്നെ അങ്ങ് എഴുപ്പിച്ച്. നമ്മൾ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർ നോക്കി ചിരിക്കോടി. നമ്മൾ സത്യം നെയ്യാറ്റിങ്ങനെയൊക്കെ ആണെങ്കിലേ നോക്കി ചിരിക്കും. ആക്ച്വലി എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കാനും കൊണ്ടുവിടാനും വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്. പക്ഷേ കാര്യമൊന്നുമില്ല.
അതെ, ഇത്രയും സമയം കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വേണ്ടത് ഇന്നത്തെ ഫൈനൽ നിൽക്കുന്നത് സെൽഫായിട്ടുള്ള ഇൻട്രൊഡക്ഷനെ കുറിച്ച് പറയായിരുന്നു. ഇത്രയും കുട്ടികളെ പഠിപ്പിക്കുന്നത്, ഞാൻ വീട്ടിലാണ് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റെഡി ആണ് കേട്ടാ. ഏതെങ്കിലും ഒരു സബ്ജക്ട് ഒരു മാത്രം ബേസ് ചെയ്തിട്ടാണോ ബിരിയാണി? അവിടെ തിന്നാ, തിരിക്കുന്ന കളിയാക്കി തിരിക്കണ. ആര്? ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ കിടന്നു കൂട്ടുകാരാവാ. എനിക്ക് എന്റെ കൂടെ എന്റെ എന്നെ കാണാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് എന്റെ ബിരിയാണി എടുത്ത് കഴിക്കോ. ഇടി ഞാൻ എടുത്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഉറങ്ങാൻ പോയത്. വയ്യാത്ത ഞാൻ തന്നെ. ഞാൻ കുളി കഴിച്ചിട്ട് കിടന്നുറങ്ങണം. ബിരിയാണി കിച്ചണിലിരിപ്പുണ്ട്. എവിടെ? കിച്ചണിലിരിപ്പുണ്ട്. കഴിച്ച? ഇല്ല. ഇല്ല, കഴിച്ചെങ്കിൽ കഴിച്ചെന്ന് പറയണം. ഇല്ല. ക്ലാസിക്കലിന് ഒട്ടും എന്താ പറയുക, സ്നേഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ആഗ്രഹം ഒരു ബോളിവുഡ് ഡാൻസ് ചെയ്യാനോ, അല്ലെങ്കിൽ അതാവുമ്പോൾ ചെയ്യാനോ എളുപ്പമാണ്. മറ്റേതാവുമ്പോൾ അരമണ്ടിലിരിക്കണം, കാല് വേദന. ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്ത് കൊടുത്തിട്ട് വരട്ടെ. ഞാൻ വെള്ളം ഞാൻ വെള്ളം വെച്ച് ബിരിയാണി വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ ഞാൻ പോയ സമയത്ത് ഇവിടെ ബിരിയാണി ഉണ്ടായിരുന്നു. എൻ്റെ പേര് അഖില എന്നാണ്. ഞാൻ ഇവിടെ ബാംഗ്ലൂർ സീനിയർ ക്യു എ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഐ ടി ഫീൽഡാണ്. സോ ഞാൻ യുണൈറ്റഡ് നേഷൻസിൻ്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. ഞങ്ങള് ഇപ്പോ രാഖിയുടെ ഒരു ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ടാ മാമ. അവൾക്കൊരു ആക്ച്വലി അവള് അവളുടെ ഒരു എൻ്റെ ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് എന്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാ, എന്നെ സഹായിക്കുന്നതാണ് എന്റെ ഒരു ഫ്രണ്ട്. ആറ് മണി വരെ കൊച്ചിനെ വിളിക്കാൻ പോകേണ്ട സമയം എന്തോന്ന്? കൊച്ചിനെ ഹരിയേട്ട് വിളിച്ചോളും. ഞങ്ങളെ ഞങ്ങളിത് ഇപ്പോ നമുക്കൊരു മാനേജ് ഉണ്ട്. ആ മാനേജ് കീപ് ചെയ്ത് സംസാരിക്കുക. നീ നിന്റെ വീട്ടിലുള്ള ആഹാരം മാച്ച് ബേശ തിന്നിട്ട് നാണമില്ലാതെ തിന്നിട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി ചായ ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ രാഖിയുടെ ഒരു അങ്കിൾ എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ കുറേ നേരം കൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ സഹകരിച്ച് പോകണത്. കാര്യം വെച്ചാൽ അത് വെച്ച് മുതലാക്കാൻ നോക്കരുത്. ഞങ്ങളും ഞാനും തിരുവനന്തപുരംകാരനൊക്കെയാണ്, മനസ്സിലായല്ലോ. ഒരാളെ പുറത്തുനിന്ന് വിളിച്ച് വരുത്തിയിട്ട് അതിനെ രാഖിക്ക് പറയാനൊരു പരിധി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പാടില്ലല്ലോ വീട്ടിൽ വന്ന് കയറുമ്പോൾ. ഇല്ല, സാരില്ല, അമ്മാവന്റെ ഭാഗത്താണ്. ശരി, ശരിയാണ് അമ്മാവൻ പറഞ്ഞത്. അതാണ് ശരി, അത് തന്നെയാണ് ശരി. ഞാൻ പറഞ്ഞത് പറഞ്ഞില്ല, ഒരാളുടെ വീട്ടിൽ കയറി വരുന്നത് ശരിയാണ്. ഇല്ല ചേട്ടാ, ഞാനിപ്പോ വന്ന് കേറിയുള്ളൂ. ഞാൻ പറയാം, ഞാൻ ഇവളുടെ സ്കൂളിലുള്ള ഫ്രണ്ടാണ്. ഞാൻ ഇവളെ കാണാൻ വേണ്ടി വന്നതാ. ഇവളാണ് എന്റെ തലയിലുണ്ടായി. നീ രാവിലെ മുതലേ ഇവിടെ വന്ന് ഇവിടെ 20 മിനിറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു 15 മിനിറ്റ് കൂടെ ഞങ്ങൾക്ക് സമയം തന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഇത് കൂടെ കഴിഞ്ഞ് ഞങ്ങൾ പാക്ക് പോകാം. 15 മിനിറ്റ് കൂടെ തീരുമോ?
ഞാൻ അധികരിക്കില്ല അമ്മ, എനിക്കിതൊന്നും അറിയില്ല. ഞാൻ പോവുകയാണ് എന്റെ വീട്ടിലേക്ക്. എന്റെ എന്റെ ഭർത്താവ് പോവുകയാണ്. സഹായിക്കാൻ വേണ്ടി വന്നാണ് അവള്. മാമൻ ഇങ്ങനെ ഇടപെടണം എന്തിനാടക്കിടക്കിടക്കട്ടെ. നിന്നെ മാമനെ പറ്റി, മാമൻ ഇതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. പിന്നെ എന്തിനാണ് മാമൻ ഇങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് ശല്യം ചെയ്യുന്നത്? ഞാൻ മോളെ വിളിച്ചിട്ട് വരട്ടെ. കുഴപ്പമില്ലല്ലോ, അപ്പോഴേക്കും തീരുമോ? എടേ ഞാനും വരാം നിന്റെ മോളെ വിളിക്കാൻ. അവളിവിടെ കഴിഞ്ഞിട്ട് വിളിച്ചു അല്ല, ടൈം ആയെങ്കിൽ വിളിച്ചോളൂ. വേറെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല, ഹരിയാറിന്റെ മെസ്സേജ് അയച്ചു, പക്ഷെ റിപ്ലൈ ഒന്നും ഇല്ല. പത്ത് മിനിറ്റ് കൂടെ ഞങ്ങൾക്ക് ഇത് ഇങ്ങോട്ട്. ഞങ്ങൾ രാഖിയുടെ മുഖം നോക്കിയിട്ട് ഒന്നും പറയാത്ത, കുറെ നേരം കൊണ്ട് ക്ഷമിക്കുക. അതൊക്കെ ഒന്നും പറഞ്ഞില്ലെന്നല്ല, കൂടുതൽ ഇത് നമ്മളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും. ഒരു പുറത്തുനിന്ന് ഒരു വന്നൊരു ഗസ്റ്റ് അല്ലേ, ഗസ്റ്റ് നമ്മൾ അതിന്റെ മാനേജ് കാണിക്കും. ഒരു വീട്ടിൽ വന്നിരിക്കല്ലേ, നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കല്ലേ, അപ്പൊ അതിന്റെ രീതിയിലൊരു മാനേജ് കൊടുക്കണം. നിങ്ങൾ മനസ്സിലായോ? വന്നിരിക്കുന്നത് നിങ്ങൾ മാന്യമായിട്ട് ഇടപെടണം. ഞാൻ നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും രാവിലെ വന്നപ്പോ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും ഞാൻ അടുത്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ, എന്തെങ്കിലും പറഞ്ഞു? ഒന്നും പറഞ്ഞു. നമ്മളൊരു ഷൂട്ടാകുമ്പോൾ പത്ത് മിനിറ്റ് താമസിക്കുക, അല്ലെങ്കിൽ ഒരു മണിക്കൂർ താമസിക്കുക, രണ്ട് മണിക്കൂർ താമസിക്കും. അതെ, തിരുവനന്തപുരം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ തിരുവനന്തപുരംകാരെ മറ്റുള്ളവരുടെ വെച്ചിട്ട് ഈ ഇത്രയും ചീപ്പായിട്ട് പെരുമാറരുത്. എങ്ങനെ ഇത്രയും ചീപ്പായിട്ട് പെരുമാറരുത്? മാമാവിൻ്റെ കാര്യത്തിൽ പറഞ്ഞു. നമ്മളെല്ലാം ഒരു സ്ഥലത്തു നിന്ന് വന്നതാ, അപ്പൊ അതിന്റെ രീതിയിലുള്ള ഇത് മാനേജ് കാണിക്കുക. ഞങ്ങൾക്ക് ഇത് മാത്രമല്ല വർക്ക് ചെയ്യുന്ന. നിങ്ങളൊക്കെ ചെയ്യണത് രാവിലെ 11 മണിക്ക് വന്നിട്ട് നിങ്ങൾ, ഞങ്ങൾക്ക് വേറൊരു പരിപാടി കൂടെ അറിയാം. അത് പിടിച്ച് പൂട്ടിയിട്ട് ഞങ്ങൾക്ക് ബാക്കി ചെയ്തിട്ട് പോകാനും അറിയാം. എങ്ങനെ? അത് രാഹിയോടുള്ള ഒരു ബന്ധം വെച്ചിട്ട് ഞങ്ങൾ അതിന്. നീ രാഹിയെടുത്തുള്ള ബന്ധം നോക്കണം. നീ എന്റെ അടുത്ത് നീ അങ്ങനെ ചെയ്യണം, നീ ചെയ്യടാ, നീ അങ്ങനെ ചെയ്യ്. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞാനും അങ്ങനെ തന്നെ സംസാരിച്ചത് മാന്യമായിട്ട് തന്നെ. ഞാൻ നിന്നോട് സംസാരിച്ചു, വേറെ മോശമായിട്ട് സ്റ്റെപ്പ് താന്നു തരുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ വേറെ മോശമായിട്ട് നിന്നോട് സംസാരിച്ചില്ല, സംസാരിച്ചാ ഇല്ല, ഞാൻ സംസാരിച്ചാ. ഇതിനേക്കാൾ മോശമായിട്ട് എന്താ സംസാരിക്കണം? എന്താണ് ഞാൻ നിന്നോട് എന്താണ് സംസാരിച്ചത്? ഇല്ല പോട്ടെ ചേട്ടാ, രാഖി വന്നാ നമുക്ക് പോവാലോ. അവിടെ എന്നെ നോക്കി ചിരിയും കളിയും ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ആ ഇത് കൂടെ വന്നത്, കൂടെ വന്നതേ എനിക്കിത് നല്ല രീതിയിൽ സംസാരി. എന്ത് ചിരിക്കുന്ന കാര്യം? എന്ത് ഇവിടെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡാൻസ് നടക്കണം? ഞാൻ ഡാൻസ് അല്ല നടത്തിയ. എന്താ ഞാൻ പിന്നെ എന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചാ പിന്നെ എന്താ? നിങ്ങൾ എന്തിനാണ്? നിങ്ങൾ അങ്ങനെ സംസാരിക്കേണ്ട കാര്യം എന്തിനാണ്? ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും പറഞ്ഞാ ഞാൻ ഇവിടെ. ഞാൻ നിങ്ങളെ ഇത് രാവിലെ വന്ന് കയറിയാണ്. 5 മിനിറ്റ് തീരേണ്ട കാര്യം 1/2 മണിക്കൂറായി. നിങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരാണ്. നിങ്ങൾ എന്റെ അടുത്ത് കയറി ഉടക്കണം? ഉടക്കണമല്ലേ കാര്യം പറയുന്നതല്ലേ. നിങ്ങൾ ഇത്തിരി ശബ്ദത്തിൽ സംസാരിക്കേണ്ട കാര്യം മാനേജ്മെന്റ് സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഈ കൊച്ചു തിരിച്ചാ എന്തിന്? നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ എങ്ങനെ രാഖി എന്ന് വിളിക്കുക? ഇറങ്ങടി, ഇറങ്ങ, ഇറങ്ങ, ഇറങ്ങ്, ഇറങ്ങ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ആരെ കാണാൻ വന്നാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞങ്ങളെ തിരുവനന്തപുരത്ത് നടക്കൂല. നിങ്ങൾ നെയ്യാറ്റിങ്കരാണെങ്കിൽ നിങ്ങൾ ആ സംസ്കാരം കാണിക്കണം. നെയ്യാറ്റിങ്കര ഇവിടെ നെയ്യാറ്റിങ്കര അല്ല, നെയ്യാറ്റിങ്കര. അത് നേരെ വൃത്തിയായിട്ട് പറ നെയ്യാറ്റിങ്കര. അതുപോലെ നേരെ ചൊവ്വാ പറയാൻ മതി. നെയ്യാറ്റിങ്കര ഇവിടെ. ഞാൻ അമരവിള. വഴുതൂരാ? വലിയ ദൂരമൊന്നും ഇല്ലല്ലേ. അച്ഛന്റെ പേര് എന്തെന്ന്? അച്ഛന്റെ പേര് പറഞ്ഞു. എന്തൊരു സംസ്കാരമാണ്? എന്തിനാണ് ഞാൻ എന്തിനാണ് പറഞ്ഞത്? ഞാൻ കൊച്ചിന് എന്തെങ്കിലും പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഒരു മാതിരി കളിയാക്കി തിരിക്കാനായിട്ട് ഞാൻ ഇവിടെ കോമഡി കാണിച്ചാ എന്തെങ്കിലും എന്താ എന്തൊരു കോമഡിയാണ് കാണിച്ചത്?
താങ്കളുടെ ഈ ബേളം കടത്തി ഒരു അഞ്ചു മിനിറ്റ് ഞങ്ങൾക്ക് മതി എന്നല്ലേ ചോദിച്ചാൽ തോർത്തെടുത്ത് വായ കുത്തിയെടുത്ത് അങ്ങോട്ട് ചവിട്ടോട്ട് എന്റെ എന്റെ വായിൽ തോർത്ത് കുത്തണോ നിന്റെ വായിൽ തോർത്ത് കുത്തണോ നമുക്ക് ആലോചിക്കാം. അവള് പറ്റ അവള് വന്നിട്ട് തീരുമാനിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോയാൽ ഇറങ്ങി 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 വന്നല്ല ആഫ്രിക്കയിൽ പിന്നെ പോയിട്ടുണ്ടല്ലേ, അത് ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആഫ്രിക്കയിൽ പോയത്. അപ്പോൾ അവിടെ എന്താണ്, എന്തിനാണ് ഓഫീസ് ബന്ധമായിട്ട് അവിടെ പോകേണ്ടി വന്നത്? അവിടെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഞങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ട് ഉള്ളത്. ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞു. മനമതി പോയി ഇറങ്ങി മതി മതി, ഈ തിരിച്ച മതി കേട്ടാ. നീ ആദ്യമാണ്, നീ ഇറങ്ങി ചേട്ടൻ ബാക്കി ഞാൻ നോക്കിക്കോളാം. ഇറങ്ങി, ഞാൻ അടിക്കുന്നു പറഞ്ഞാൽ അടി ഇറങ്ങി നേരത്തോട്ട് ഇറങ്ങി ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു ഇറങ്ങി പോയത് നേരത്തെ കൊണ്ട് എന്ത് ചെയ്യും, നേരത്തെ കൊണ്ട് എന്ത് ചെയ്യും എന്നാണ് ചോദിക്കണം. ഇറങ്ങി ഹലോ, ഇത് നിങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ചുമ്മാ വലിച്ചെറിയാനായിട്ടേ. അയ്യോ എന്റെ ഫോൺ, അയ്യോ എന്റെ ഫോൺ. ഇവിടെ അടിച്ച പിന്നെ അമ്മാവൻ ബാക്കി ഉണ്ടാവില്ല. അവിടെ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് വെറുതെ അടി വാങ്ങിച്ചു പിടിക്കണം. ഞങ്ങൾക്ക് പോണം, ആ ഫോൺ എടുക്കുക, ഞങ്ങൾ പോവാം, ഞങ്ങൾ പോകണം. അവര് പോവും, അവര് പോവും. ഞാൻ പറഞ്ഞു വിട്ടോളാം, എന്റെ കൂട്ടുകാരല്ലേ, ഞാൻ വിളിച്ചിട്ട് വന്നല്ലേ. അപ്പൊ ഞാൻ അവിടെ പറയാനായിട്ട് പോവാനായിട്ട് കൈയെടുക്ക്. എന്റെ ഫോൺ ഇങ്ങോട്ടോ, ഫോണിന്ന് ഒരു നിമിഷം കൂടി കൈവച്ചോണ്ടല്ലോ. എന്തോ അടി കൊള്ളാൻ വേണ്ടിട്ട് ഇപ്പോ ഞങ്ങള് ഇപ്പൊ ബാംഗ്ലൂര് വന്നത്, ഞങ്ങള് ഒരു കൗമുദി ടി വി ആണ് വന്നത്. ഇപ്പം ഓമൈ ഗോഡ് എന്ന് പറഞ്ഞൊരു കോമഡി പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ. അഖിലയുടെ ബർത്ത്ഡേക്ക് കൂട്ടുകാരി കൊടുത്ത ഒരു പണിയായിരുന്നു. അപ്പോ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് ഇപ്പോ ഇനി നടക്കാൻ പോകുന്നത് അല്ലേ? പണിയല്ല ആക്ച്വലി, അവളുടെ ഞങ്ങള് സ്കൂൾ ടൈമിലുള്ളപ്പോ പോലും ഞങ്ങള് ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടില്ല. അപ്പൊ അവള് ലൈഫിൽ ഒരിക്കലും മറക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ അവൾക്ക് കൊടുത്ത ഒരു സാധനമാണ്. Thank you.
ശരിക്കും അഗ്രയുടെ ബർത്ത്ഡേക്ക് രാഖി കൊടുത്ത ഒരു ചെറിയ ചെറിയൊരു പ്രാങ്ക് ആയിരുന്നു. അപ്പോൾ കൂട്ടുകാർ തന്ന ഈ ഒരു സമ്മാനം ശരിക്കും ഷോക്കായിരുന്നു. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഞാനും വിശ്വസിച്ചു, അത് നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കുറച്ച് ഡൗട്ടും റൂട്ട് അങ്ങോട്ട് മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളോട് ഞാൻ കരയാട്ട് ബ്ലാക്ക് ബെൽറ്റ് ആണോ? നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു ആള്, ഒരു അമ്മാവൻ, ഇത്രയും കൃത്രിമം പിടിച്ച ഒരു അമ്മാവൻ വീട്ടിലുണ്ടോ? ആരെങ്കിലും എവിടെയും കണ്ടിട്ടുണ്ടോ? ഇതിന്റെ ഒക്കെ അപ്പുറം കണ്ടിട്ടുള്ളതാണെന്നാണ് ഇതിലല്ലേ. ശരി, ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അല്ലല്ല, ഒരു മനുഷ്യനെയും ഇങ്ങനെ എന്താ പറയുന്നത്, അറ്റാക്ക് എന്നോ എന്താ നിങ്ങൾ ഇതിൽ പറയുന്നത്? ചെയ്യണ്ട, ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. നല്ല കിട്ടണം. അപ്പൊ എന്തായിരുന്നാലും കൗമുദി ടിവിയുടെ വകയായിട്ട്, അപ്പോൾ കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷവും സ്വീകരിക്കുക. അത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ഫിലിം ആക്ട്രസ്സായ രാഖിയെ ക്ഷണിക്കുന്നു. കീർത്തി നിർമ്മൽ റൈസ് നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമങ്ങാട് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം നൽകുന്ന സമ്മാനം, സ്വപ്നസുന്ദരമായ സുഗന്ധിരിക്ക് ഫോർവിഷ് മേത്തസ് നൽകുന്ന സമ്മാനം, സിൽവർ സിറ്റി നെയ്യാറ്റിങ്ങര നൽകുന്ന സമ്മാനം, അമൗറ ഫാഷൻ ഹൗസ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം നെയ്യാറ്റിങ്ങര ആൻഡ് ഉച്ചക്കട നൽകുന്ന സമ്മാനം, നോർത്ത് ക്ലബ് കിഡ്സ് ക്ലോത്തിംഗ് നൽകുന്ന സമ്മാനം, പ്യൂറോ ദോത്തിസ് നൽകുന്ന സമ്മാനം, ത്രീ ഡയമണ്ട്സ് പെർഫ്യൂം നൽകുന്ന സമ്മാനം, സോളോ സ്റ്റുഡിയോ കാഷ്വൽ ഷർട്സ് നൽകുന്ന സമ്മാനം, അപ്പു ഗാർമെന്റ്സ് മോഹിനി പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം, ഡാർബി കിഷ്വെയർ നൽകുന്ന സമ്മാനം. അപ്പോൾ വർഷങ്ങളായുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലേ, അതിനൊരു നല്ലൊരു അപ്പോ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് ആരെങ്കിലും പ്രാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9946103928. ഞങ്ങളുടെ കോസ്റ്റ്യൂം കട്ടസി മെൻസ് വേൾഡ് ബാലരാമപുരം.